മരടിലെ മൂന്നാമത്തെ ഫ്ളാറ്റ് ജെയിൻ കോറൽക്കോവും നിലംപൊത്തി 11:02 സ്ഫോടനം നടന്നത്. 9 സെക്കൻഡ് കൊണ്ട് 17 നിലയുള്ള ഫ്ളാറ്റ് മണ്ണടിഞ്ഞു. അതീവ കൃത്യതയോടെ സമയക്രമം പാലിച്ചു തന്നെയാണ് ജെയിൻ കോറൽക്കോവിൽ നിയന്ത്രിത സ്ഫോടനം നടത്തിയത്. ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശമായതുകൊണ്ട് ആശങ്കകൾക്ക് ഇടയില്ലായിരുന്നു. കൃത്യം 10:30 10:55 10:59 മുന്നറിയിപ്പ് സൈറണുകൾ. കൺട്രോൾ റൂമിൽ നിന്നും ബ്ലാസ്റ്റ് ഷെഡിലേക്ക് നിർദ്ദേശമെത്തിയതോടെ കൗണ്ട് ഡൗൺ. പിന്നാലെ സ്ഫോടനം. 17 നിലകളിലായി 128 അപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്ന ജെയിൻ കോറൽക്കോവ് തവിടുപൊടി. 9 സെക്കൻഡുകൾക്കുള്ളിൽ ഫ്ളാറ്റ് സമുച്ചയം കോൺക്രീറ്റ് കൂനയായി മാറി. 6 മീറ്റർ മാത്രം ദൂരെ രണ്ടുവശത്തും കായലായതിനാൽ 46 ഡിഗ്രിയിൽ കിഴക്കുവശത്ത് തുറസായ ഭാഗത്തേക്ക് പൊളിഞ്ഞു വീഴുന്ന തരത്തിലായിരുന്നു എഡിഫസ് എഞ്ചിനീയറിംഗിന്റെ ബ്ലാസ്റ്റിംഗ് പ്ലാൻ. 5 നിലകളിലായി 400 കിലോയോളം സ്ഫോടക വസ്തുക്കളാണ് നിറച്ചിരുന്നത്. ആദ്യം വൈദ്യുതി ജ്വലനത്തിലൂടെ താഴത്തെ നിലകളും ടൈമറുകളിലൂടെ മറ്റു നിലകളിലും സ്ഫോടനം. മഴ പോലെ പെയ്തിറങ്ങിയ രീതിയിൽ ഓരോ നിലകളും താഴേക്കമർന്നു. ഉയർന്നു പൊങ്ങിയ പൊടിപടലങ്ങൾ. നാലു നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ കൂനയായി. കായലിലേക്കോ സമീപത്തെ വീടുകളിലേക്കോ വലിയ കോൺക്രീറ്റ് കഷ്ണങ്ങൾ തെറിച്ചു വീഴാത്തത് പിഴവില്ലാത്ത എഞ്ചിനീയറിംഗ് മികവും. ആസ് പെർ ദ പ്ലാൻ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ഡെബ്രി കൂടെ കോമ്പൗണ്ടിൽ ഉള്ളിൽ തന്നെ ഉണ്ട്. വേറെ വീട് യാതൊക്കെ ഡാമേജ് ചെയ്തിട്ടില്ല. ഒരു പെർഫെക്റ്റ് ഇംപ്ലോഷൻ ആയിരുന്നു. ജെയിൻ കോറൽക്കോവ് പൊളിച്ചതിനു ശേഷം വിദഗ്ധരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഉയർന്നു പൊങ്ങിയ പൊടിപടലങ്ങളും ഫയർഫോഴ്സ് മിനിറ്റുകൾക്കുള്ളിൽ വെള്ളം തളിച്ചുമാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. വിശദാംശങ്ങളുമായി ജോഷി കുര്യൻ, അഭിലാഷ് ജി നായർ എന്നിവർ ചേരുന്നു. ജോഷി, കായലിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അവശിഷ്ടങ്ങൾ കായലിലേക്ക് വീഴുമോ എന്ന ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ രണ്ടാം ദിനത്തിലെ ആദ്യ ഫ്ളാറ്റും കൃത്യമായി നിലം പതിക്കുമ്പോൾ എങ്ങനെ ഈ സ്ഫോടനത്തെ വിശദമായി വിലയിരുത്താം? സത്യത്തിൽ ഒരാശങ്കയുണ്ടായിരുന്നത് ജെയിൻ കോറൽക്കോവ് പൊളിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഭാഗം കായലിലേക്ക് വീഴുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആശങ്ക. കാരണം കായൽ തീരത്ത് നിന്ന് ഏതാണ്ട് 6 മീറ്റർ മാത്രമാണ് ഈ കായലിന് ഈ ഫ്ളാറ്റ് സമുച്ചയം നിലനിന്നിരുന്നത്. ഏറ്റവും വലിയ ഫ്ളാറ്റ് സമുച്ചയം. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ പൊളിച്ചു നീക്കും എന്നുള്ള കാര്യത്തിലായിരുന്നു ആശങ്ക നിലനിന്നിരുന്നത്. അവർ ചെയ്തത് പ്രധാനമായും ഒരു 45 ഡിഗ്രി ചെരിവിൽ അവിടെ ഒരു തുറസായ ഭാഗത്തേക്ക്, അവിടുത്തെ പാർക്കിംഗ് ഏരിയ ഭാഗത്തേക്ക് അത് ചെരിച്ചിറക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. അവർ ഉദ്ദേശിച്ചിരുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. നേരത്തെ 4 മുതൽ 6 സെക്കൻഡുകൾക്കിടയിൽ വെച്ച് ഈ സ്ഫോടനം നടത്തി. ഈ 17 നിലയിലുള്ള ജെയിൻ കോറൽക്കോവ് എന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയം നിലംപരിശാക്കും എന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ 9 സെക്കൻഡ് കൊണ്ടാണ് ഈ നടപടിക്രമങ്ങൾ അത്രയും തന്നെ പൂർത്തിയായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയ കായലിലേക്ക് കാര്യമായ അവശിഷ്ടങ്ങൾ വീണിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അവർ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒരു കോൺക്രീറ്റ് കൂമ്പാരമായി ജെയിൻ കോറൽക്കോവ് മാറുകയും ചെയ്തു. ഏതാണ്ട് 4 നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ഈ 17 നിലകളുണ്ടായിരുന്ന ഈ അപ്പാർട്ട്മെന്റ് സമുച്ചയം ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ഒരു മണ്ണ് പൊടിയായി മാറിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഒരു ഒരു രണ്ട് രീതിയിലായിരുന്നു സാധാരണഗതിയിൽ ഇത്തരത്തിൽ ബ്ലാസ്റ്റിംഗ് നടത്തുക, ഇംപ്ലോഷൻ നടത്തുക. അതിൽ ഒരു ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ, പ്രത്യേകിച്ചും ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ തിരശ്ചീനമായ രീതിയിലായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. കഴിഞ്ഞ രണ്ട് H2O-യും ഒപ്പം തന്നെ മറ്റ് ആൽഫ സെറീനും പൊളിച്ചതും അതേ രീതിയിൽ തന്നെയായിരുന്നു. എന്തായാലും കൃത്യമായി ആസൂത്രണം ചെയ്ത രീതിയിൽ വീടുകൾക്ക് കാര്യമായ കേടുപാടുകൾ പറ്റാതെ, അവിടുത്തെ കായലിലേക്ക് കാര്യമായ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ വീഴാതെ കാര്യങ്ങൾ കൃത്യമായി തന്നെ ക്രമീകരിക്കുന്നതിന് എഡിഫൈസിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വിലയിരുത്തിയിരിക്കുന്നത്. 17 നിലകളുണ്ടായിരുന്ന 125 മുറി അപ്പാർട്ട്മെൻറ്റുകളുണ്ടായിരുന്ന ഈ ഫ്ലാറ്റ് സമുച്ചയം ഏതാണ്ട് 20,700 ടൺ കോൺക്രീറ്റ് കൂമ്പാരമായി ഇപ്പോൾ വന്ന് അടിഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശാലിനി, അഭിലാഷ് നായർ കൂടിച്ചേരുന്നു. അഭിലാഷ്, ഇനി ബാക്കിയുള്ളത് ഗോൾഡൻ കായലോരം മാത്രമാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള 4 ഫ്ളാറ്റുകളും അതോടുകൂടി നിലം പൊത്തിയിരിക്കുകയാണ്. എങ്ങനെ വിശദീകരിക്കാം കാര്യങ്ങളെ? സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടിക്രമങ്ങൾ 2 മണിയോട് കൂടി തന്നെ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കും. നേരത്തെ ജോഷി സൂചിപ്പിച്ചതുപോലെ ജെയിൻ കോറൽക്കവിന്റെ സ്ഫോടനം കൃത്യം 11:03 തന്നെ നിശ്ചയപ്രകാരം നടന്നു. ഇനി പൊളിക്കാനുള്ളത് ഗോൾഡൻ കായലോരം മാത്രമാണ്. താരതമ്യേന ഏറ്റവും ചെറിയ കെട്ടിടമാണ്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അതിന്റെ പൂർണ്ണമായും ഇടഭിത്തികളെല്ലാം തന്നെ എടുത്തുമാറ്റി വളരെ പെട്ടെന്ന് താഴേക്ക് ഈ കെട്ടിടത്തെ പതിപ്പിക്കുവാൻ കഴിയും. പ്രത്യേകിച്ചും 15 ഗ്രാം സ്ഫോടക വസ്തുക്കൾ മാത്രമേ ഗോൾഡൻ കായലോരം തകർക്കാനായി ഉപയോഗിക്കുന്നുള്ളൂ. കാരണം വളരെ ഒരു ചെറിയ കെട്ടിടമാണ്. അടുത്ത ഒരു അംഗൻവാടി ഉണ്ട് എന്നതിനേക്കാൾ ഉപരി മറ്റ് സമീപത്തെ വലിയ കെട്ടിടങ്ങളില്ല. തൊട്ട് പുറകിൽ ഒരു വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയം നിർമ്മാണത്തിലുണ്ട്. അതിനും കേടുപാട് സംഭവിക്കാത്ത രീതിയിൽ ഈ സ്ഫോടനം പൂർത്തിയാക്കും. ഏതായാലും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തിങ്കളാഴ്ചയോട് തന്നെ സുപ്രീം കോടതിയെ സംസ്ഥാന സർക്കാർ ഇക്കാര്യം അറിയിക്കും. കോടതി നിർദ്ദേശപ്രകാരം 4 ഫ്ളാറ്റുകളും പൊളിച്ചു നീക്കിയിരിക്കുന്നു എന്ന കാര്യം സുപ്രീം കോടതിയെ ചീഫ് സെക്രട്ടറി തന്നെ രേഖാമൂലം അറിയിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കൊച്ചിയിലെയും മരടിലെയും ഏറ്റവും പ്രധാനപ്പെട്ട നിയമ ലംഘനങ്ങൾ, വലിയ തോതിലുള്ള നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം സുപ്രീം കോടതിയുടെ കർശന ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ പൊളിച്ചു നീക്കുന്നു. ആ പൊളിച്ചു നീക്കൽ പരിപാടികൾ 2 മണിയോടുകൂടി തന്നെ പൂർത്തിയാക്കും. ശരി അഭിലാഷ്. മികച്ച ഏകോപനത്തോടെ പൊളിക്കൽ നടന്നുവെന്ന് പോലീസ് കമ്മീഷണർ വിജയ് സാക്കർ പ്രതികരിച്ചു. No harm to any human life or animal life or to property that adjoining has happened, and you can see the traffic has also been restored within half an hour of the implosion. ഇന്നലത്തെക്കാളും മികച്ച രീതിയിൽ ഇന്നത്തെ സ്ഫോടനം നടന്നുവെന്ന് എഡിഫൈസ് MD ഉൽകർഷ് മേത്ത. അവശിഷ്ടങ്ങളൊന്നും കായലിൽ വീണില്ല എന്നും അദ്ദേഹം പറഞ്ഞു. This was the best fall out of the 2 buildings which we have done. Yeah, or yesterday's also all 3 plants blast, and today's blast. The best fall is today. Absolutely no damage. Absolutely 3 meters away from the water bodies. The resort there is a resort what we call them. It's absolutely clear. There's no issue at all. 4 ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ ഏറ്റവും വലുതായ ജെയിൻ കോറൽ കോവ് പൊളിച്ചതോടെ വലിയ തോതിലുള്ള കോൺക്രീറ്റ് അവശിഷ്ടമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി നവീൻ വർഗീസ് ചേരുന്നു. നവീൻ, 70 ദിവസത്തെ സമയമാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം ശ്രമകരമാണ് ഈ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ മുഴുവൻ മാറ്റുക എന്നുള്ളത്? നിയന്ത്രിത സ്ഫോടനത്തിൽ തകർത്ത ജെയിൻ കോറൽ കോവിന്റെ പൊടിപടലങ്ങൾ ഇപ്പോഴും കായലിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. 11 മണി വരെ വലിയ പാർപ്പിട സമുച്ചയമായി നിന്നിരുന്ന ഫ്ളാറ്റ് ഇപ്പോൾ ഒരു കോൺക്രീറ്റ് കൂനിയായി മാറിയിരിക്കുകയാണ്. 20,700 ടൺ കോൺക്രീറ്റാണ് ഇപ്പോൾ ഇവിടെ കൂടിക്കിടക്കുന്നത്. 400 ടൺ സ്റ്റീലും. ഇനി ഇത് മാറ്റുക എന്നുള്ള ശ്രമകരമായിട്ടുള്ള ജോലിയാണ് ബാക്കിയുള്ളത്. 11 മണിക്ക് സ്ഫോടനത്തിന് ശേഷം തന്നെ വിദഗ്ധ സംഘം പരിശോധന നടത്തിയെല്ലാം തൃപ്തികരമെന്ന് അറിയിച്ചെങ്കിലും അവസാനവട്ടമെന്നും നിലയിൽ 1 മണിക്കൂറിന് ശേഷവും ഇപ്പോൾ പൊളിച്ച കമ്പനിയുടെ അധികൃതർ ഇപ്പോഴും കായലിലൂടെ ബോട്ടിൽ സഞ്ചരിച്ച് ഇത് പൂർണ്ണമായി വിലയിരുത്തുകയാണ്. ഒരു തരത്തിലും ഇതിൻ്റെ കോൺക്രീറ്റ് കൂന, ഇത് തകർന്നു വീണപ്പോൾ അതിൻ്റെ മാലിന്യങ്ങളൊന്നും തന്നെ കായലിലേക്ക് പതിച്ചിട്ടില്ല. അവിടുത്തെ ആ ഒരു പടിക്കെട്ട് കണ്ടാൽ, അതിൻ്റെ റീറ്റൈനിങ് വാൾ കണ്ടാൽ തന്നെ നമുക്ക് കാര്യം വ്യക്തമാകും. അതിന് മുകളിലുള്ള ഇരുമ്പിൻ്റെ ആ ഒരു ഗേറ്റ് മാത്രമാണ് കായലിലേക്ക് വീണിരിക്കുന്നത്. മറ്റോ ഒന്നും തന്നെ വലിയ തോതിൽ ഒന്നും തന്നെ കായലിലേക്ക് പതിച്ചിട്ടില്ല. വലിയ പൊടിപടലങ്ങൾ ഉയർന്നെങ്കിലും അത് ദേശീയപാതയുടെ ഭാഗത്തേക്ക്, കുണ്ടന്നൂർ ഭാഗത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്നാലും 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് മാറുകയും ചെയ്തു. സമീപത്തെ വീടുകളിലൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി 70 ദിവസമാണ് ഇതിന് ഈ കോൺക്രീറ്റ് കൂന ഇവിടെ നിന്ന് മാറ്റുന്നതിന് കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയപരിധി. അതിനുള്ളിൽ മാറ്റുക എന്നുള്ള ശ്രമകരമായ ദൗത്യമാണ് ബാക്കിയുള്ളത്. എന്തായാലും നിയന്ത്രിത സ്ഫോടനം കൃത്യമായ അളവിൽ നടത്തിയതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യവും കൃത്യമായി ചെയ്യുന്നത് തന്നെയാണ് നാട്ടുകാരുടെ ഒരു വിശ്വാസം. എന്തായാലും വലിയൊരു ആശങ്ക ഒഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ഈ മരട് ഭാഗത്തുള്ള നിവാസികൾ എല്ലാവരും തന്നെ ഇപ്പോൾ. ശരി നവീൻ വർഗീസ്, ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഫ്ളാറ്റ് പൊളിക്കുന്നത് കാണാനായി നിരവധി ആളുകളാണ് എത്തിയത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കാണാൻ പറ്റുന്നതല്ല, അത് പണിതവൻ്റെ ചങ്കിടിപ്പാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. നമുക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ കാലത്തിൽ കഴിഞ്ഞു ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ മുടക്കി അത് ഉണ്ടാക്കി നിർമ്മിച്ച ആ ഒരു വ്യക്തിയുടെ ഒരു മനസ്സ്, അല്ലാതെ താമസിക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്തവരുടെ മനസ്സ്, ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒന്നും സംഭവിക്കാതെ ഈ ജനങ്ങളുടെ അവിടെ താമസിക്കുന്ന ജനങ്ങൾക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആയിരിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ കാണാൻ പറ്റി, അതിനുവേണ്ടി വന്നാണ്. ഇവിടെ വീട് പനങ്ങാട് തന്നെയാണ്, നല്ലോണം കാണാൻ പറ്റി. എന്തായാലും ഇത് ഇങ്ങനെ ഒരു കയ്യേറ്റം ഇത് നടക്കണത് എന്തായാലും പൊളിച്ചുകളേണ്ട കാര്യം തന്നെയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇന്നലെ കാണാൻ പറ്റില്ല. ഞാൻ കോഴിക്കോടാണ്, ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇവിടുന്ന് കാണാം. ഇനി പൊളിക്കാനുള്ളത് ഗോൾഡൻ കായലോരമാണ്. 2 മണിക്കാണ് ഗോൾഡൻ കായലോരത്തിൽ സ്ഫോടനം. എൻ.കെ. ഷിജു ചേരുന്ന വിവരങ്ങളുമായി. ഷിജു, അവിടുത്തെ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ്? ആളുകളെയെല്ലാം ഒഴിപ്പിച്ചു കഴിഞ്ഞു? ആ ശാലിനി, ഗോൾഡൻ കായലോരത്തിൽ ഇനി ആദ്യ സൈറൻ മുഴങ്ങാൻ ഒരു 15 മിനിറ്റോളം ബാക്കിയുണ്ട്. 1:30 തന്നെ ആദ്യ സൈറൻ മുഴങ്ങും. ഈ സൈറൻ മുഴങ്ങുമ്പോൾ നേരത്തെ ഉണ്ടായ നടപടിക്രമം പോലെ തന്നെ ആളുകളെ 200 മീറ്റർ ചുറ്റളവിൽ നിന്ന് മാറ്റുക. ഒപ്പം തന്നെ ഇട റോഡുകൾ ബ്ലോക്ക് ചെയ്ത് പൂർണ്ണമായും വാഹനങ്ങൾ ഈ ഫ്ളാറ്റ് സ്ഫോടനം നടത്തുന്നതിൻ്റെ 200 മീറ്റർ ചുറ്റളവിലേക്ക് ഒന്നും പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അത്തരത്തിൽ പോലീസിൻ്റെ വിന്യാസം കഴിഞ്ഞു. ആളുകളെല്ലാം മാറ്റി. വൈദ്യുതി ഇപ്പോൾ തന്നെ വിച്ഛേദിച്ചു കഴിഞ്ഞു. സമീപത്ത് നിൽക്കുന്ന ഏതാണ്ട് ഇപ്പോൾ പൊളിച്ചു നീക്കേണ്ട ഗോൾഡൻ കായലോരം, അതായത് മരട് ിൽ ഏറ്റവും അവസാനം പൊളിക്കുന്ന ഗോൾഡൻ കായലോരത്തിന്റെ ചേർന്ന് ഒരു 7 മീറ്റർ അകലെയാണ് കായൽ നിൽക്കുന്നത്. ഈ കായലിൽ തന്നെ ബോട്ട് യാത്ര ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് അതെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് പോലീസ്, കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവർ അത് പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും കായലിൽ ആരുമില്ല എന്ന് ഉറപ്പാക്കി സ്ഫോടനം നടത്തുന്ന കായലിൻ്റെ പരിസരം പൂർണ്ണമായും സുരക്ഷാ വലയത്തിലാക്കി. ഈ കെട്ടിടം നമുക്കറിയാവുന്നതുപോലെ പൊളിക്കുന്നതിൽ കാഴ്ചയിൽ ഏറ്റവും ചെറുതാണെങ്കിലും വളരെ ദുഷ്കരമായ രീതിയിൽ ഇത് പൊളിച്ച് അടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എഡിഫൈസിന് മുന്നിലുള്ള വെല്ലുവിളി. അതിന് കാരണം ഈ 16 നിലയുള്ള ഒരു പിൻഭാഗത്തെ കെട്ടിടവും 10 നിലയുള്ള മുൻഭാഗത്തെ കെട്ടിടവും ഇങ്ങനെ 2 നിലയിലാണ് ഈ ഫ്ളാറ്റ് നിൽക്കുന്നത്. ഈ ഫ്ളാറ്റ് നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് 10 മീറ്റർ അകലെ മാറി വലിയൊരു ഹീര കൺസ്ട്രക്ഷൻ്റെ വലിയൊരു പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. തൊട്ട് താഴെ ആ ഫ്ളാറ്റിനോട് ചേർന്ന് നിൽക്കുന്ന 2 മീറ്റർ അകലെ നിൽക്കുന്ന മരട് നഗരസഭയുടെ 2 നില അംഗൻവാടി കെട്ടിടം, നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടാകും. ഈ 2 നില അംഗൻവാടി കെട്ടിടം കേടുപാട് കൂടാതെ ഈ കെട്ടിടം പൊളിക്കും എന്ന്, അതായത് കേവലം 2 മീറ്റർ മാത്രം അകലെയുള്ള 2 നില കെട്ടിടത്തിൽ ഒരു കേടുപാട് കൂടാതെ ഇത് പൊളിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഫ്ളാറ്റിന്റെ മുകളിലത്തെ നിലയിൽ സ്ഫോടനം നടത്തേണ്ട വിവിധ സ്ഥലങ്ങളിൽ എഡിഫൈസിന്റെ ഉദ്യോഗസ്ഥരെത്തി പരിശോധനകൾ ഉൾപ്പെടെ നടത്തുകയാണ്. ആ പരിശോധനയ്ക്ക് ശേഷം അവർ താഴെ ഇറങ്ങി 1:30 മണിയോടുകൂടി അവർ താഴെ ഇറങ്ങി ബ്ലാസ്റ്റിംഗ് ഷെഡിലേക്ക് മാറും. അതിനുശേഷം നേരത്തെ നിശ്ചയിച്ചതുപോലെ ഈ കെട്ടിടം പൊളിക്കുന്നത് ഈ വിവിധ നിലകൾ, അതായത് 5 നിലകളിലായിട്ടാണ് സ്ഫോടക വസ്തുക്കൾ ക്രമീകരിച്ചിട്ടുള്ളത്. 16 നിലയുള്ള ഭാഗം അതിൻ്റെ പ്രധാന ടവറാണ്. ആ ടവർ ഒരു മൈതാനത്ത്, അതിൻ്റെ പിൻഭാഗത്തുള്ള ആ മൈതാനത്തേക്ക് മറച്ചിടുന്ന രീതിയിൽ പൊളിക്കും. മുൻഭാഗത്തുള്ള 10 നില, ആ താഴ്ന്നു നിൽക്കുന്ന ഭാഗം, അത് 10 നിലകളാണ് മുൻഭാഗത്തുള്ളത്. അത് ഈ അംഗൻവാടിക്ക് പോലും ഏതെങ്കിലും തരത്തിൽ കേടുപാടില്ലാതെ ഓപ്പോസിറ്റ് സൈഡ് മറിച്ചിടുക. ഇത്തരത്തിൽ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മാതൃകയിൽ ഈ പൊളിക്കൽ പൂർത്തിയാക്കുമെന്നാണ് അവർ പറയുന്നത്. നേരത്തെ അവർ പറഞ്ഞതെല്ലാം അതേ രീതിയിൽ എഡിഫൈസ് തന്നെയാണ്, ഈ ജെറ്റ് ഡിമോൾഷനുമായി ചേർന്ന് എഡിഫൈസ് തന്നെയാണ് ഈ പൊളിപ്പിക്കലിന് നേതൃത്വം കൊടുക്കുന്നത്. അവർ ആ രീതിയിൽ തന്നെ അതെല്ലാം ക്രമീകരിച്ചു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഡിറ്റനേറ്റർ, അതായത് സ്ഫോടക വസ്തുക്കൾ, വൈദ്യുതി സ്ഫോടക വസ്തുക്കൾ ഫ്ളാറ്റിലേക്ക് എത്തിക്കുന്ന വൈദ്യുത തരംഗങ്ങൾ കടത്തിവിടേണ്ട കേബിളുകൾ ഉൾപ്പെടെ ഇടുന്ന അവസാന ജോലി. ഇനി ബ്ലാസ്റ്റിംഗ് ഷെഡിലേക്ക് കേബിൾ വലിച്ച് എക്സ്പ്ലോഡറുമായി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി. ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ കേബിൾ, അതായത് ഇതിന്റെ വിദഗ്ധർ, സാങ്കേതിക വിദഗ്ധർ ആ കേബിൾ ഇടുന്ന ജോലി. ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഗോൾഡൻ കായലോരം കൂടി തകർന്നടിയാനുള്ളത്. അതോടുകൂടി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള മരട് ദൗത്യം പൂർണ്ണമാവുകയാണ്. ആ നടപടികൾ തുടങ്ങുമ്പോൾ അതിലേക്ക് മടങ്ങിയെത്താം. ഇടവേളയിലേക്ക്. എരുമേലി പേട്ടതുള്ളൽ തുടങ്ങി. അമ്പലപ്പുഴ സംഘമാണ് ആദ്യമെത്തിയത്. ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട് സംഘവും എത്തും. പ്രിൻസ് ചേർന്ന വിവരങ്ങളുമായി. പ്രിൻസ്, എങ്ങനെ പുരോഗമിക്കുന്നു ചടങ്ങുകൾ? ശാലിനി, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ വലിയമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞു. ഏതാണ്ട് 11:30 വാവരി പള്ളിക്ക് മുകളിൽ കൃഷ്ണപരത്തിലെ കണ്ടതോടുകൂടിയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. സമൂഹ പെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിൽ എത്തിയ സംഘം ഇവിടെ വന്ന് ചെറിയമ്പലത്തിൽ നിന്ന് പേട്ടതുള്ളി വാവരി പള്ളിയിലേക്ക് എത്തി. വാവരി പള്ളിയിൽ ജമാഅത്ത് ഭാരവാഹികൾ ആചാരപരമായി തന്നെ സ്വീകരിച്ചു. സമൂഹ പെരിയോനെ പച്ച ഷാൾ അണിയിച്ച് സ്വീകരിച്ചാണ് അകത്തേക്ക് കൊണ്ടുപോയത്. പിന്നീട് ചന്ദനവും കളഭവും നൽകി മുഴുവൻ സംഘത്തിലുള്ളവരെയും അവർ സ്വീകരിച്ചു. അതിനുശേഷം പള്ളിയിൽ പ്രദക്ഷിണം നടത്തിയ സംഘം ഇവിടെ നിന്ന് വാവരി പള്ളിയിൽ നിന്ന് ഇറങ്ങി വലിയമ്പലത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ സംഘത്തോടൊപ്പം വാവരുടെ പ്രതിനിധിയും ഇവിടെ നിന്ന് വലിയമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ വരിക. ആലങ്ങാട്ട് സംഘം ചെറിയമ്പലത്തിൽ നിന്ന് പേട്ടതുള്ളി വലിയമ്പലത്തിന് മുമ്പിലേക്ക് എത്തും. പക്ഷേ അവർ ഇവിടെ പള്ളിയിലേക്ക് കയറില്ല. കാരണം വാവരുടെ പ്രതിനിധി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വലിയമ്പലത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് ശബരിമലയിലേക്ക് തിരിക്കും എന്നുമാണ് ഐതിഹ്യം. അതുകൊണ്ട് അവർ ഇതിനകത്തേക്ക് കയറില്ല. പള്ളിക്ക് മുമ്പിൽ പേട്ടതുള്ളി അവരും വലിയമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി ഈ വർഷത്തെ അവരും വലിയമ്പലത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി ഈ വർഷത്തെ പേട്ടുള്ളലിൻ്റെ ചടങ്ങുകൾക്ക് സമാപനം. എന്തായാലും 2 മണിക്ക് ശേഷമാകും ആലങ്ങാട്ട് സംഘത്തിന്റെ വരവ്. അതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ശരി, പ്രിൻസിപ്പാൾ.